എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കറണ്ട് അഫയേഴ്സ് ചലഞ്ചിന്റെ ആറാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2021 ഡിസംബർ മാസത്തെ പി എസ് സി ബുള്ളറ്റിൻസിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം, പദവികൾ. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, യു എസ് പ്രസിഡന്റ് പദം അലങ്കരിച്ച ആദ്യത്തെ വനിത ആരാണെന്നാണ്. കമല ഹാരിസ് ആണ് ആൻസർ. പക്ഷെ നമുക്കറിയാം നിലവിലെ യു എസ് പ്രസിഡന്റ് ആരാണ്? ജോ ബൈഡൻ ആണ്. നിലവിലെ യു എസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് കമല ഹാരിസ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്? സംഭവം വേറെ ഒന്നുമല്ല, യു എസിന്റെ നിലവിലെ പ്രസിഡന്റായ ജോ ബൈഡന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിനെ തുടർന്ന് 1 മണിക്കൂർ 25 മിനിറ്റോളം അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് എന്ന അധികാരം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന കമല ഹാരിസിന് കൈമാറേണ്ടി വന്നു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 1 മണിക്കൂർ 25 മിനിറ്റ് സമയത്തേക്ക് യു എസ് പ്രസിഡന്റ് പദം അലങ്കരിച്ചത് ആരായിരുന്നു? കമല ഹാരിസ് ആയിരുന്നു. അതാണ് കേട്ടോ സംഭവം. അപ്പൊ യു എസ് പ്രസിഡന്റ് പദം അലങ്കരിച്ച ആദ്യ വനിത എന്ന റെക്കോർഡ് കമല ഹാരിസിന് സ്വന്തമായി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. പ്രൊജക്ട് 75 ഭാഗമായിട്ട് കാൽവരി ശ്രേണിയിൽ നിർമ്മിക്കുന്ന 6 മുങ്ങിക്കപ്പലുകളില് 4-ാമത്തെ മുങ്ങിക്കപ്പലായ INS വേലയുടെ കമാൻഡിംഗ് ഓഫീസർ ഒരു മലയാളിയാണ്. പേര് ക്യാപ്റ്റൻ അനീഷ് മാത്യു. ഓക്കെ, പ്രൊജക്ട് 75 ഭാഗമായി കാൽവരി ശ്രേണിയിൽ നിർമ്മിക്കുന്ന 6 മുങ്ങിക്കപ്പലുകളില് 4-ാമത്തെ മുങ്ങിക്കപ്പലായ INS വേലയുടെ കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ അനീഷ് മാത്യു ആണ്, മലയാളിയാണ്. പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് തരാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അൺഅക്കാദമി. നമുക്കറിയാം പ്ലസ് ടു ലെവൽ മെയിൻ എക്സാം അല്ലെ, ഡേറ്റിംഗ് അടുത്ത് എത്തിക്കഴിഞ്ഞു, ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും കോൺഫിഡൻസ് ഒരു ഇച്ചിരി കുറവ് തോന്നുന്നുണ്ട്, നമ്മുടെ റിവിഷൻ കറക്റ്റ് ആയിട്ട് നടന്നില്ല എന്നൊക്കെ തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് അൺഅക്കാദമിയിലെ ദിശ എന്ന പേരിൽ ഒരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. January 6 ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകാതെ തന്നെ ഇപ്പൊ തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഫീസിന്റെ കാര്യത്തിൽ ഒരു ഇളവ് ലഭിക്കാനായിട്ട് നമ്മുടെ കോഡായിട്ടുള്ള മാജിക് കോഡ്സ് യൂസ് ചെയ്യുക. നമുക്കറിയാം ബെവ്കോ LDC ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരുപാട് പേരിപ്പുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അൺഅക്കാദമിയിൽ January 5 മുതൽ ജേതാവ് എന്നൊരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിൽ മലയാളം എടുക്കുന്നത് അരിയാമിസ് ആയിരിക്കും, ഇംഗ്ലീഷ് എടുക്കുന്നത് ജാഫർ സാദിഖ് സാർ ആയിരിക്കും, ദിലീപ് സാർ ആയിരിക്കും ബയോളജി കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന അധ്യാപകരെ തന്നെ നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കിട്ടും. അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഫീസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കോഡായിട്ടുള്ള മാജിക് കോഡ്സ് യൂസ് ചെയ്യുക, ഫീസിൽ നിങ്ങൾക്കൊരു ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ കൂടുതൽ പേര് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന മറ്റൊരു എക്സാമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അൺഅക്കാദമിയിലെ ആരംഭം എന്ന പേരിൽ 120 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അറിയാമിസ് തന്നെയായിരിക്കും ഈ ഒരു ബാച്ചിൽ മലയാളം കൈകാര്യം ചെയ്യുന്നത്. ഇംഗ്ലീഷ് എടുക്കുന്നത് ജാഫർ സാദിഖ് സാർ ആയിരിക്കും, അതേപോലെ രാജേഷ് സാർ ആയിരിക്കും ജോഗ്രഫി കൈകാര്യം ചെയ്യുന്നത്. ഇതേപോലെ ഓരോ സബ്ജക്റ്റിലും ടോപ്പായിട്ട് നിൽക്കുന്ന അധ്യാപകരെ നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അൺഅക്കാദമിയിലൂടെ ലഭിക്കുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർ ഈ ഒരു ബാച്ചിലെ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ജോയിൻ ചെയ്യുമ്പോൾ ഫീസിലൊരു ഡിസ്കൗണ്ട് ലഭിക്കാൻ നമ്മുടെ കോഡായിട്ടുള്ള മാജിക് കോഡ്സ് യൂസ് ചെയ്യാം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയിലേക്ക് പുതിയതായിട്ട് തെരഞ്ഞെടുത്തത് നമ്മുടെ ഇന്ത്യനെയാണ്. ഇന്റർപോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യൻ പ്രതിനിധിയാണ് പ്രവീൺ സിൻഹ. ഓക്കെ, ഇന്റർപോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യൻ പ്രതിനിധി ആരാണ്? പ്രവീൺ സിൻഹയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. ഐക്യരാഷ്ട്രസഭയുടെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. അന്താരാഷ്ട്ര നാണയനിധിയിലെ 2-ാമത്തെ വലിയ തസ്തികയായ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് സ്ഥാനമേറ്റ മലയാളി ഗീതാ ഗോപിനാഥാണ്. അന്താരാഷ്ട്ര നാണയനിധിയിലെ 2-ാമത്തെ വലിയ തസ്തികയായ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് സ്ഥാനമേറ്റ മലയാളി ഗീതാ ഗോപിനാഥാണ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് പദ്ധതികളാണ്. 1-ാമത്തെ ചോദ്യം, വിവാദമായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ 2021 അവസാനത്തോടെ പിൻവലിച്ച കാർഷിക നിയമങ്ങൾ ഏതൊക്കെയാണ്? കാർഷിക വിള വിപണന വാണിജ്യ നിയമം 2020, വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കാർഷിക കരാർ 2020, അവശ്യവസ്തു നിയമ ഭേദഗതി നിയമം 2020. ഇങ്ങനെ 3 കാർഷിക നിയമങ്ങളാണ് വിവാദമായതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ 2021 അവസാനത്തോടെ പിൻവലിച്ചത്. വില്ലേജ് ഓഫീസുകൾ മുതൽ കളക്ട്രേറ്റ് വരെയുള്ള ഫയൽ നീക്കം പൂർണ്ണമായും ഡിജിറ്റവൽക്കരിച്ച് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലയായിട്ട് മാറിയത്
വയനാടാണ്. വില്ലേജ് ഓഫീസുകൾ മുതൽ കളക്ട്രേറ്റ് വരെയുള്ള ഫയൽ നീക്കം പൂർണ്ണമായും ഡിജിറ്റൽവൽക്കരിച്ച് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഓഫീസ് ജില്ലയായിട്ട് മാറിയത് വയനാടാണ്. ഓക്കെ, ഇനി സ്പോർട്സ്, കായിക സംബന്ധമായ ചോദ്യങ്ങളിലോട്ടാണ് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് കോഴിക്കോടാണ്. ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി കോഴിക്കോടായിരുന്നു. ഏറ്റവും അധികം കാണികൾ കണ്ട 2020 ലോകകപ്പ് മത്സരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലായിരുന്നു. ഏറ്റവും അധികം കാണികൾ കണ്ട 2020 ലോകകപ്പ് മത്സരം എന്ന റെക്കോർഡ് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വന്തമാണ്. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും എതിരെ കളിച്ച 2020 ലോകകപ്പ് മത്സരം 2021 നടന്നത്. അതിനാണ് ഏറ്റവും അധികം കാണികൾ കണ്ടു എന്ന റെക്കോർഡ് സ്വന്തമായിട്ടുള്ളത്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിലെ 10 വിക്കറ്റുകളും നേടുന്ന മൂന്നാമത്തെ ബൌളർ അജാസ് പട്ടേലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിലെ 10 വിക്കറ്റുകളും നേടുന്ന മൂന്നാമത്തെ ബൌളർ എന്ന റെക്കോർഡ് ന്യൂസിലൻഡ് താരമായ അജാസ് പട്ടേലിന് സ്വന്തമായി. അടുത്ത ചോദ്യം, 2021 ജൂനിയർ പുരുഷ ഹോക്കി വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് അർജന്റീന. 2021 ജൂനിയർ പുരുഷ ഹോക്കി വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയത് അർജന്റീനയാണ്. ഫോർമുല 1 ലോക കിരീടം നേടിയത് മാക്സ് വേഴ്സ്റ്റപ്പനാണ്. ഓക്കെ, ഫോർമുല 1 ലോക കിരീടം നേടിയത് മാക്സ് വേഴ്സ്റ്റപ്പനാണ്. അതേപോലെ ലോക ചെസ് കിരീടം നേടിയതോ മാഗ്നസ് കാൾസൺ ആണ്. നോർവേയുടെ മാഗ്നസ് കാൾസൺ ആണ് ലോക ചെസ് കിരീടം നേടിയത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് അവാർഡ്സ് ആണ്, പുരസ്കാരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം നോക്കി, 2021 വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്? ഒരു ഇന്ത്യക്കാരിക്കാണ്, ഹർണ സന്തുവിനാണ് അല്ലെ. 2021 വിശ്വസുന്ദരി മിസ് യൂണിവേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തത് ഒരു ഇന്ത്യക്കാരിനെയാണ്, ഹർണ സന്തു ആണ്. നമുക്കറിയാം 2000 അവസാനമായിട്ട് ഒരു ഇന്ത്യക്കാരിക്ക് മിസ് യൂണിവേഴ്സ് എന്ന അവാർഡ് ലഭിക്കുന്നത്. ലാറ ദത്തയ്ക്കായിരുന്നു 2000 മിസ് യൂണിവേഴ്സ് ലഭിച്ചത്. അതിനുശേഷം 21 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരിക്ക് വിശ്വസുന്ദരി പട്ടം ലഭിക്കുന്നത്. അത് ഹർണ സന്തുവിനാണ്. വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? സുസ്മിത സെൻ ആയിരുന്നു കേട്ടോ വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയ മലയാളി ആരാണെന്നാണ്? പ്രൊഫസർ ശിവദാസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് നേടിയ മലയാളിയാണ് പ്രൊഫസർ എസ് ശിവദാസ്. എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ നഗരം ടെൽ അവീവ് ആണ്. ഓക്കെ, അതേപോലെ ചെലവ് കുറഞ്ഞ നഗരമോ ദമാസ്കസ് ആണ്. ഓക്കെ, എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്ത് ജീവിക്കാൻ ഏറ്റവും ചെലവേറിയ നഗരമാണ് ടെൽ അവീവ്, ഏറ്റവും ചെലവ് കുറഞ്ഞ നഗരമാണ് ദമാസ്കസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വേൾഡ് അത്ലറ്റിക്സിന്റെ 2021 മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം നേടിയത് കാസ്റ്റൻ വാർഹോം ആണ്. ഓക്കെ, അതേപോലെ വനിതാ താരം എലൈൻ തോംസൺ ആണ്, ജമൈക്കയുടെ എലൈൻ തോംസൺ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ICP നമ്പൂതിരിയുടെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു KK ശൈലജ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ICP നമ്പൂതിരിയുടെ സ്മരണയ്ക്കായിട്ട് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം നേടിയ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് KK ശൈലജ. 2021 രാമാനുജൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നീന ഗുപ്തയ്ക്കാണ്. 2021 രാമാനുജൻ പുരസ്കാരം ലഭിച്ചത് നീന ഗുപ്തയ്ക്കാണ്. അടുത്ത ഇനി നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തികളെയാണ് നോക്കുന്നത്. 2020 അസാമീസ് കവിയായിരുന്ന നീൽമണി ഫുക്കനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 2021 ദാമോദർ മൗസയ്ക്കാണ്. ഓക്കെ, 2020 നീൽമണി ഫുക്കനും 2021 ദാമോദർ മൗസോയ്ക്കുമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇനി വനിതാ ടെന്നീസ് അസോസിയേഷൻ അവാർഡ്സ് 2021 ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നാണ് നോക്കുന്നത്. മികച്ച താരമായിട്ട് തെരഞ്ഞെടുത്തത് ആഷ്ലി ബാർട്ടിനെയാണ്. മികച്ച പുതുമുഖ താരമായിട്ട് തെരഞ്ഞെടുത്തത് എമ്മ റെഡിക്കാനോനെയാണ്. ഓക്കെ, മികച്ച താരം ആഷ്ലി ബാർട്ടി, മികച്ച പുതുമുഖ താരം എമ്മ റെഡിക്കാനോയും. ഇനി അടുത്ത ചോദ്യം, നീതി ആയോഗ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠന റിപ്പോർട്ടിലെ രാജ്യത്തെ മികച്ച 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരങ്ങൾ ഏതൊക്കെയാണെന്നാണ്? തിരുവനന്തപുരവും കൊച്ചിയുമാണ് ആൻസർ.
നീതി ആയോഗ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠന റിപ്പോർട്ടിൽ രാജ്യത്തെ മികച്ച 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ നഗരങ്ങൾ തിരുവനന്തപുരവും കൊച്ചിയുമാണ്. നീതി ആയോഗ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠന റിപ്പോർട്ടിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. നീതി ആയോഗ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠന റിപ്പോർട്ടിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1 സ്ഥാനം നമ്മുടെ കേരളത്തിന് തന്നെയാണ് കേട്ടോ. ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1 നമ്മുടെ കേരളം തന്നെയാണ്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കുന്നതിന് 1 സ്ഥാനം നമ്മുടെ കേരളത്തിന് തന്നെയാണ്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കിയതിന് 1 സ്ഥാനം നമ്മുടെ കേരളത്തിന് തന്നെയാണ്. നീതി ആയോഗിന്റെ പ്രഥമ നഗര സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക പ്രകാരം രാജ്യത്ത് വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ 1 നഗരം ചോദിച്ച തിരുവനന്തപുരമാണ്. നീതി ആയോഗിന്റെ പ്രഥമ നഗര സുസ്ഥിര വികസന ലക്ഷ്യ സൂചിക പ്രകാരം രാജ്യത്ത് വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ 1 തിരുവനന്തപുരം. 2021 രാഷ്ട്രപതിയിൽ നിന്നും വീരചക്ര ലഭിച്ച വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർദ്ധമാൻ. 2021 രാഷ്ട്രപതിയിൽ നിന്നും വീരചക്ര ലഭിച്ച വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദൻ വർദ്ധമാനാണ്. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. മികച്ച സ്ട്രൈക്കറിനുള്ള പുരസ്കാരം റോബർട്ട് ലെവൻഡോസ്കിക്കാണ്. മികച്ച ക്ലബിനുള്ള പുരസ്കാരം ചെൽസിക്കാണ്. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്, മികച്ച സ്ട്രൈക്കറിനുള്ള പുരസ്കാരം റോബർട്ട് ലെവൻഡോസ്കിക്കും, മികച്ച ക്ലബിനുള്ള പുരസ്കാരം ചെൽസിക്കുമാണ് ലഭിച്ചത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് നേടിയ കഥകളി നടനാണ് മാർഗി വിജയകുമാർ. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് നേടിയ കഥകളി നടൻ മാർഗി വിജയകുമാർ മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ പ്രശസ്ത പിന്നണി ഗായകനാണ് P.ജയചന്ദ്രൻ. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയ പ്രശസ്ത പിന്നണി ഗായകനാണ് P.ജയചന്ദ്രൻ. ഓക്കെ, ഇപ്പൊ 2021 ഡിസംബർ മാസത്തെ PSC ബുള്ളറ്റിൻസിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഡിസംബർ മാസത്തെ തൊഴിൽ വീതി, തൊഴിൽ വാർത്ത, കറണ്ട് അഫയേഴ്സ് നോക്കി. ഇന്ന് ഇപ്പോൾ PSC ബുള്ളറ്റിൻ, കറണ്ട് അഫയേഴ്സ് നോക്കി. ഇതോടുകൂടിയിട്ട് 2021 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജനുവരിയും കൂടിയേ നോക്കാനുള്ളൂ. 2022 ജനുവരിയിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ഫാക്സും തൊഴിൽ വിധി, തൊഴിൽ വാർത്ത, കറണ്ട് അഫയേഴ്സ് ഫാക്സും കൂടി ഇനി നമുക്ക് നോക്കാനുള്ളൂ. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, സമയം ഒട്ടും കളയാതെ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.